തൃശൂരിൽ ഒരാൾക്കുകൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു ജില്ലയിൽ ജാഗ്രത കൂടുതൽ ശക്തിയോടെ തുടരണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ ഫ്രാൻസിൽ നിന്നെത്തിയ മുപ്പതു വയസ്സുള്ള സ്ത്രീക്കാണ് ജില്ലയിൽ പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് ഇവരും ഇവരുടെ ഭർത്താവും ജില്ലാ ജനറൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് ഇവർ അധികമാരുമായിട്ടും സമ്പർക്കം പുലർത്തിയിട്ടില്ലെന്നും എന്നാൽ ഇവരുമായി ബന്ധപ്പെട്ട അമ്പത് പേർ നിരീക്ഷണത്തിലാണെന്നും മന്ത്രി എ സി മൊയ്തീൻ വ്യക്തമാക്കി റൂട്ട് മാപ്പ് പുറത്തിറക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് ഷാനവാസ് അറിയിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ നിർബന്ധമായും അവരുടെ യാത്രാ വിവരങ്ങൾ കൺട്രോൾ റൂമിലോ അടുത്ത പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലോ ഫോൺ മുഖേന അറിയിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു കൊറോണ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള ജാഗ്രത കൂടുതൽ എന്നാണ് ഇന്നത്തെ അവലോകന യോഗം തീരുമാനിച്ചത് ഈ എണ്ണം അതിനാവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പം നടത്തി കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ ഭരണകൂടവും ചേർന്ന് തന്നെ നല്ല പരിശ്രമം നടത്തിയിട്ടുണ്ട് അഞ്ഞൂറോളം വിവിധ സ്ഥലങ്ങളിലായി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് വരികയാണെങ്കിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നിലവിൽ ജില്ലയിലെ കോവിഡ് ബാധിതനായ യുവാവിന്റെ അവസാനത്തെ രണ്ട് പരിശോധനാ ഫലങ്ങളും നെഗറ്റീവ് എങ്കിലും ഇരുപത്തിയെട്ട് ദിവസം കൂടി നിരീക്ഷണത്തിൽ കഴിയേണ്ടി വരും കോവിഡ് നയൻറ്റീൻ പ്രതിരോധത്തിന്റെ ഭാഗമായി ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊമ്പതായി വീടുകളിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പേരും ആശുപത്രികളിൽ നാൽപ്പത്തിനാല് പേരുമാണ് നിരീക്ഷണത്തിലുള്ളത് പുതുതായി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ചുപേരെ ഡിസ്ചാർജ് ചെയ്തു പത്ത് സാമ്പിളുകൾ കൂടി തിങ്കളാഴ്ച പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആറ് സാമ്പിളുകളുടെ ഫലം ലഭിച്ചതിൽ ഒരെണ്ണം പോസിറ്റീവും അഞ്ചെണ്ണം നെഗറ്റീവുമാണ് പരിശോധനയ്ക്കയച്ച നാനൂറ്റി ഇരുപത്തിയൊമ്പത് സാമ്പിളുകളിൽ നാനൂറ് എണ്ണത്തിൻ്റെയും ഫലം ലഭിച്ചു ഇരുപത്തിയൊമ്പത് പേരുടെ പരിശോധനാ ഫലമാണ് ഇനി ലഭിക്കാനുള്ളത് കോവിഡ് രോഗബാധയുടെ സാമൂഹ്യവ്യാപനം മുന്നിൽ കണ്ട് അടിയന്തര സാഹചര്യം നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും കോവിഡുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാലിക്കാത്തതിനെതിരെ മുപ്പത്തിയൊന്ന് കേസുകളിലായി അമ്പത്തിനാല് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല ഒന്നര മാസക്കാലം വിതരണം ചെയ്യാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ സ്റ്റോക്ക് ഉണ്ട് പച്ചക്കറി ക്ഷാമം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ സംരക്ഷിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം തെരുവിൽ അലയുന്നവരെ സംരക്ഷിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് കെ രാജൻ കളക്ടർ എസ് ഷാനവാസ് ഡി എംഒ ഡോക്ടർ കെ ജെ റീന തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി സി വിനൂസ് തൃശൂർ